ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന മട്ടേരിയും ഏത്തപ്പഴമൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് റെസിപ്പിയാണ് ഇത്. നമ്മൾ നല്ല പഴുത്തുപോയ പഴമാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്കും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഒരു അര കപ്പ് മട്ടേരി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കണം. പിന്നീട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതുപോലെ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇങ്ങനെ കഴുകിയെടുത്ത മട്ടേരി വെള്ളം വാർന്നിട്ട് നമുക്ക് അതൊരു അരിപ്പയ്ക്കകത്തോടെ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് തോർത്തിയെടുക്കണം. മുഴുവൻ അരി ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഇതിൻ്റെ വെള്ളം തോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് മാറ്റിവെക്കാം. പിന്നീട് ഒരു കടായി വെച്ചിട്ട് നമ്മൾ ഈ തോർത്തിയെടുത്ത അരി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. പിന്നീട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ലൊരു ബ്രൗൺ കളറാവണം. ഇതൊന്ന് പൊട്ടുന്ന പരുവാവണം, അത് വേറെ ഒന്ന് നന്നായിട്ട് വറുത്ത് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വറുത്തെടുക്കണം, നമ്മുടെ അരിയൊക്കെ ഒന്ന് പൊട്ടി വരണം. ഇപ്പോൾ നമ്മുടെ അരിയെല്ലാം ഏകദേശം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ ആയി കഴിയുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഞാനിതൊന്ന് തണുക്കാൻ വേണ്ടി ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഒരു കടായി വെച്ചിട്ട് അതിലോട്ട് ഒരു 3/4 കപ്പ് ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലൂടെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിം ഇട്ടിട്ട് നമുക്ക് ഈ ശർക്കരയും വെള്ളവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് നന്നായിട്ട് ശർക്കര അലിഞ്ഞ് വന്നിരിക്കും. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾ ശർക്കരപ്പാനി അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്തൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശർക്കരയ്ക്കകത്തുള്ള പൊടിയോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി റെഡിയാക്കി ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന അരി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇതിനുശേഷം നമുക്ക് ഇതൊന്ന് നല്ലൊരു പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതാ നോക്കി, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റിവെക്കാം. അടുത്തതായിട്ട് നല്ലതുപോലെ പഴുത്ത ഒരു 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് കുറച്ച് വെള്ളം പിടിച്ചതുപോലെ ഇരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ 4 കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ഏത്തപ്പഴവും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴം നമുക്ക് ഇനി ഇതൊന്ന് നെയ്ക്കകത്തൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു കടായി വെച്ചിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴം മുഴുവനായിട്ട് നമുക്ക് ഇതിനുള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ പഴവും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേന് നമ്മുടെ ഈ ഏത്തപ്പഴം എല്ലാം നന്നായിട്ട് ഒന്ന് ഉടഞ്ഞുടഞ്ഞ് വരും. അത് നോക്കി, ഇത് കണ്ടില്ല, ഇപ്പം ഉടഞ്ഞുടഞ്ഞ് വരുന്നുണ്ട്. ഇതുപോലെ ഒരു 5-6 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴത്തേനും നമ്മുടെ ഏത്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടും. കുറച്ച് കഴിയുമ്പോഴത്തേന് നമുക്കിത് ഇളക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കൺസിസ്റ്റൻസിയാണ് കണ്ടോ. ഒന്ന് ഉരുണ്ടുരുണ്ട് വരും. നമ്മൾ ഓരോ പ്രാവശ്യം ഇളക്കുമ്പോഴത്തേന് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വരും. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേന് നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഈ ഏത്തപ്പഴത്തിൻ്റെ മിക്സും ശർക്കരപ്പാനിയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഒരു 1-2 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലോട്ട് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നമ്മുടെ തേങ്ങയും ഏലക്കാപ്പൊടി എല്ലാം നല്ല രീതിയിൽ മിക്സാവുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 4-5 മിനിറ്റ് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് മാറി വരും. കണ്ടില്ലേ, ഇളക്കുമ്പോഴത്തേന് ഒന്ന് ഉരുണ്ടുരുണ്ട് വരും. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച നമ്മുടെ മട്ടയരിയുടെ പൊടിയില്ലേ, അത് ഒരു 3-4 സ്പൂൺ ആദ്യം ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതുപോലെ ഒന്ന് ആ പൊടിയും നമ്മുടെ മിക്സും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് വീണ്ടും അടുത്ത സെറ്റ് 1-2 സ്പൂൺ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമുക്ക് ഇതുപോലൊന്ന് മിക്സാക്കി യോജിപ്പിച്ച് കൊടുക്കണം.
ഇപ്പം നമ്മുടെ മിക്സ്ചർ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗൾ എടുക്കുക. നിങ്ങളുടെയിൽ ഗ്ലാസ് ബൗളോ സ്റ്റീൽ ബൗളോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് നല്ലതുവണ്ണം ഇതുപോലൊന്ന് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ മിക്സ്ചറ് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഞാൻ ആദ്യം ഒരു സ്പൂൺ ഇട്ടു, വീണ്ടും ഇതുപോലെ തന്നെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ എല്ലാം ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. മുകൾ വശം നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിപ്പം നല്ല ചെറിയ ചൂടോടാണ് ഇരിക്കുന്നത്. ഇതിനെയൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് വീടിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഡീമോൾഡ് ചെയ്യാവൂ കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കിത് പാത്രത്തിൽ നിന്ന് ഇളകി കിട്ടൂ. നൈഫ് ഉപയോഗിച്ചിട്ട് സൈഡെല്ലാം ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ട്രേ വെച്ചിട്ട് നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്യാം. അത് നോക്കി നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വായിലിട്ട് അലുത്ത് പോകുന്ന നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒരു ട്രേക്കകത്തോട്ട് മാറ്റിക്കൊടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും കൂടെ ഒന്ന് ഡെക്കറേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ട്സും റെസിൻസും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ടാണെങ്കിൽ ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനൊന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ. നോക്കിയാൽ മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ട് വായിലിട്ട് അലിഞ്ഞു പോകുന്ന നല്ല അടിപൊളി സ്വാദമാണ്. സോ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.